വടകര മുൻ എംഎൽഎയും എൽ ജെ ഡി സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ എം കെ പ്രേംനാഥ് അന്തരിച്ചു. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വിവരങ്ങളുമായി ലതീഷ് കൂടി ചേരുന്നുണ്ട്. ലതീഷ്, എപ്പോഴായിരുന്നു അന്ത്യം? മറ്റു വിവരങ്ങൾ? ലതീഷ്, കേൾക്കാമോ? വടകരയിലെ മുൻ എംഎൽഎയും സോഷ്യലിസ്റ്റ് നേതാവുമായ എം കെ പ്രേംനാഥ് അന്തരിച്ചിരിക്കുകയാണ്. അല്പസമയം മുൻപ് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം ആരോഗ്യനില ഗുരുതരാവസ്ഥയിലായതിനാൽ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തിയിരുന്നത്. അദ്ദേഹം അഭിഭാഷകനായി തുടരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. 2016 മുതൽ 21 വരെ വടകരയിൽ നിന്ന് വടകരയിലെ നിയമസഭാംഗമായി എത്തിയ വ്യക്തിയാണ്. എൽ ജെ ഡിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്നു എം കെ പ്രേംനാഥ്. ലതീഷ ചേരുന്നുണ്ട്. ലതീഷ്, എപ്പോഴായിരുന്നു അന്ത്യം? മറ്റു വിവരങ്ങൾ? അല്പസമയം മുമ്പാണ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ എം കെ പ്രേംനാഥിന്റെ അന്ത്യം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി അദ്ദേഹം വെന്റിലേറ്ററിൽ ആയിരുന്നു. സ്ട്രോക്ക് വന്നതിനെ തുടർന്ന് ആഴ്ച മുമ്പ് എം കെ പ്രേംനാഥിനെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 2016 മുതൽ 2011 വരെ വടകര അസംബ്ലി മണ്ഡലത്തിൽ നിന്നും അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കപ്പെടുകയും എംഎൽഎ ആവുകയും ചെയ്തു. ജനതാ വിദ്യാർത്ഥി യുവജന സംഘടനകളിൽ പ്രവർത്തിച്ചുകൊണ്ട് ജനതാദളിന്റെ വിദ്യാർത്ഥി യുവജന സംഘടനകളിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്തേക്ക് വരുന്നത്. അടിയന്തരാവസ്ഥയിൽ ഉൾപ്പെടെ അറസ്റ്റിലാവുകയും ജയിലിലാവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് 72 വയസ്സായിരുന്നു എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ വേണ്ടി കഴിയുന്നത്. കോഴിക്കോട്ട് നടക്കാൻ അദ്ദേഹത്തിനൊരു വീടുണ്ട്. അവിടെ പൊതുദർശനം ഉണ്ടാകും. ആശുപത്രിയിൽ നിന്നും മൃതദേഹം അധികം വൈകാതെ നടക്കാവിന്റെ വസതിയിലേക്ക് മാറ്റും. വടകര സോമ്പാല സ്വദേശിയാണ് എം കെ പ്രേംനാഥ്. സോഷ്യലിസ്റ്റ് മുഖമായി കോഴിക്കോട്ടും അതേപോലെ തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒക്കെ തന്നെ അറിയപ്പെട്ട ആളായിരുന്നു. എം പി വീരേന്ദ്രകുമാറിന്റെ ശിഷ്യനായി രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നു. കെ ലോഹിയുടെയും സംഗീത ലോഹിയുടെയും ജയപ്രകാശ് നാരായണന്റെയും എല്ലാം സോഷ്യലിസ്റ്റ് ആദർശങ്ങളിൽ ആകൃഷ്ടനായാണ് അദ്ദേഹം വിദ്യാർത്ഥി രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ച് ആ നിലയിൽ തികഞ്ഞ സോഷ്യലിസ്റ്റ് ആയി തന്നെ മരണം വരെയും അദ്ദേഹം പ്രവർത്തിച്ചു. എൽ ഡി എഫിനൊപ്പം എക്കാലത്തും ഉറച്ചു നിന്ന ഒരു നേതാവ് കൂടിയാണ് എം കെ പ്രേംനാഥ്. 2006 മുതൽ 2011 വരെയാണ് അദ്ദേഹം വടകര നിയമസഭാ മണ്ഡലത്തെ അസംബ്ലിയിൽ, കേരള നിയമസഭയിൽ പ്രതിനിധീകരിച്ചത്. സംസ്കാരം അടക്കമുള്ള കാര്യങ്ങൾ ഇനി നേതാക്കളുമായി ചേർന്നെല്ലാം ആയിരിക്കും തീരുമാനമെടുക്കുക. നിലവിൽ അദ്ദേഹം എൽ ജെ ഡിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയാണ്. ലതീഷ്, അതായത് ലതീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ അല്ലെങ്കിൽ സംസ്ഥാന രാഷ്ട്രീയത്തിലെ സോഷ്യലിസ്റ്റ് മുഖം തന്നെയാണ് എം കെ പ്രേംനാഥ്. അദ്ദേഹമാണ് ഇപ്പോൾ വിട വാങ്ങിയിരിക്കുന്നത്. എൽ ജെ ഡിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. ഒരുപക്ഷേ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വളർന്നുവന്ന് എക്കാലത്തും എൽ ഡി എഫിനൊപ്പം ഉറച്ചു നിന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. ഏത് രീതിയിൽ അദ്ദേഹത്തെ രാഷ്ട്രീയ ജീവിതത്തെ നോക്കിക്കാണുന്നു ലതീഷ്? വിദ്യാർത്ഥി യുവജന സംഘടനാ പ്രവർത്തനത്തിലൂടെയാണ് അദ്ദേഹം മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനായി മാറുന്നത്. അതും സോഷ്യലിസ്റ്റ് ആദർശങ്ങളിൽ ആകൃഷ്ടനായാണ് അദ്ദേഹം വിദ്യാർത്ഥി യുവജന സംഘടനാ പ്രവർത്തനത്തിലൂടെ വരുന്നത്. മടപ്പള്ളി കോളേജിൽ വെച്ചുകൊണ്ട് മടപ്പള്ളി കോളേജിൽ പഠിക്കുകയാണ് അദ്ദേഹം വിദ്യാർത്ഥി ജനതാദളിന്റെ നേതാവായി പ്രവർത്തിക്കുന്നത്. അത് സോഷ്യലിസ്റ്റ് ആദർശങ്ങളിൽ ആകൃഷ്ടനായുള്ള ഒരു വരവായിരുന്നു. പ്രത്യേകിച്ച് കോഴിക്കോട് വടകര എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് നേരത്തെ തന്നെ വേരോട്ടമുള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ മേഖല എന്ന് പറയുന്നത്. ആ നിലയിൽ കോഴിക്കോട് അരങ്ങിൽ ശ്രീധരന്റെയും ഒപ്പം എം പി വീരേന്ദ്രകുമാറിന്റെയും എല്ലാം ശിഷ്യനായിക്കൊണ്ട് ഈ രംഗത്തേക്ക് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരികയും അതുവഴി വലിയ ജനകീയ അംഗീകാരം നേടിയെടുക്കുകയും ചെയ്ത ഒരു പൊതുപ്രവർത്തകനെയാണ് നഷ്ടമായിരിക്കുന്നത്. 2006 മുതൽ 2011 വരെ അദ്ദേഹം വടകര നിയമസഭാ മണ്ഡലത്തിൽ നിന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും വലിയ വിജയം നേടുകയും ചെയ്തു. എംഎൽഎ എന്നുള്ള നിലയിലും മണ്ഡലത്തിൽ ആകെ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കാനും അതേപോലെ തന്നെ ജനങ്ങളെ നല്ല നിലയിൽ തന്നെ സേവിക്കാനും ഉള്ള അവസരവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ശരി, ലതീഷാണ് അവിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും വടകര മുൻ എംഎൽഎയും എൽ ജെ ഡി സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ എം കെ പ്രേംനാഥ് അന്തരിച്ചു. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വിവരങ്ങളാണ് എ കെ ലതീഷ് കോഴിക്കോട് നിന്ന് പങ്കുവച്ചത്.